നമസ്കാരം കേട്ടോ, എല്ലാവർക്കും സുഖമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കൊരു അടിപൊളി വീഡിയോ പരിചയപ്പെടാം കേട്ടോ. നമ്മളിന്ന് എവിടെ നിൽക്കുന്ന ഫസ്റ്റ് ലൊക്കേഷൻ പറഞ്ഞുതരാം. പാലക്കാട് ജില്ലയാണ്, നമ്മുടെ മണ്ണാർക്കാട് റോട്ടിൽ കരിമ്പ ഭാഗത്ത് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. ഓക്കെ, ഇതാ നമ്മളിന്ന് കാണാൻ പോകുന്ന പ്രോപ്പർട്ടിയാണ് നമ്മൾ കണ്ടത്. ഇതാ ചെടികളൊക്കെ വെച്ച് വളരെ മനോഹരമായി മാറ്റിയിരിക്കുന്നു കേട്ടോ. നല്ലൊരു കുഞ്ഞു വീടും ഉണ്ടതിൽ. താൽക്കാലികം വന്ന് താമസിക്കാൻ പറ്റിയ നല്ലൊരു വീട്, ആഡംബരമുള്ള വീടൊന്നല്ല, ഓടും ഷീറ്റാണ്. എങ്കിലും ഒരു കുടുംബത്തിന് സുഖമായിട്ട് ജീവിക്കാൻ പറ്റിയ നല്ലൊരു വീട് തന്നെ പറയാം കേട്ടോ. ഇതിൽ മൊത്തം 6 ഏക്കർ 10 സെൻറ്റ് സ്ഥലമാണ് നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ. ഈ 6 ഏക്കർ 10 സെൻറ്റ് സ്ഥലത്ത് ഏകദേശം ഒരു 90 സെൻറ്റോളം നിലം കാറ്റഗറിയും 5 ഏക്കർ 20 സെൻറ്റോളം പറമ്പ് കാറ്റഗറി. ഓക്കെ, ഏകദേശം 5 ഏക്കർ 20 പറമ്പാണ്, 90 സെൻറ് മാത്രം നിലം കാറ്റഗറി വരുന്നുണ്ട്. നല്ലൊരു മനോഹരമായ വീട്, നല്ലൊരു കിണർ, വീടിനോട് ചേർന്നൊരു കിണർ, അതേപോലെ തന്നെ വീടിൻ്റെ താഴ്ഭാഗത്തായിട്ട് കൃഷിയിടത്തിൽ വേറൊരു കിണറുണ്ട്. നല്ലൊരു മോട്ടോർ ഹൗസ് ഉണ്ട്, വെള്ളമൊക്കെ ഇഷ്ടം പോലെയാണ്. നമ്മുടെ സ്ഥലത്തോട് ചേർന്നിട്ട് നല്ലൊരു അരുവി ഒഴുകുണ്ട്, അതുകൊണ്ട് വെള്ളം ഒരിക്കലും വറ്റില്ല. നല്ല മനോഹരമായൊരു പ്രദേശം കേട്ടോ. ഓക്കെ, നമ്മളിതാ ഏകദേശം കഴുങ്ങുകൾ, ജാതികൾ, തെങ്ങുകളൊക്കെ ഇട്ട് കാണുന്നത്. ഞാൻ ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നല്ലൊരു മനോഹരമായ വീടുണ്ട് എന്ന് പറഞ്ഞു. 6-10 ഏക്കറാണ് മൊത്തമുള്ളത്. 6 ഏക്കറാണ് 10 സെൻറ്റ്. അതിൽ 900 കഴുങ്ങുകൾ, ചെറിയ കഴുങ്ങ് ഇടത്തരം കായ്ക്കുന്നതായിട്ട് ഏകദേശം 900 കവുങ്ങുകളുണ്ട്. നല്ല അടിപൊളി കായ്ഫലമുള്ള തെങ്ങ്, ഏകദേശം 145 തെങ്ങുകൾ നമ്മുടെ പ്രോപ്പർട്ടിയിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ കഴുങ്ങ്, തെങ്ങ്, പിന്നെ കൂടാതെ 60 ജാതികൾ, നല്ല അടിപൊളി കായുള്ള, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ വരുമ്പോൾ കാണാൻ പറ്റും, വീഡിയോ ഫുള്ളായിട്ട് കാണും. അതിൽ നല്ല അടിപൊളി 60 ജാതികൾ, നല്ല കായ്ഫലമുള്ള 60 ജാതികളുണ്ട്. പിന്നെ ഈ തെങ്ങിലും കഴുങ്ങിലും തന്നെ നമുക്ക് എന്തുണ്ട്, കുരുമുളകിൻ്റെ കൊടി, കുരുമുളക് കൊടി ഇഷ്ടം പോലെ കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഈ 145 തെങ്ങിലും നമ്മുടെ ഈ 900 കഴുങ്ങിലും ആയിട്ട് ഏകദേശം നല്ല കൊടിമരങ്ങൾ, അതായത് കുരുമുളകിൻ്റെ കൊടി ഒപ്പം കയറ്റിവിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വരുമാനം കുരുമുളകിൽ നിന്നും കിട്ടും. അതുകൂടാതെ നമുക്ക് എന്തുണ്ട്, ഒരു 400 റബ്ബർ മരങ്ങളുണ്ട്. 400 റബ്ബർ മരത്തിൽ ഒരു 300 റബ്ബർ മരം ഏകദേശം എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്കൊരു 10 കൊല്ലം കൂടി വെട്ടാം. 10 കൊല്ലം വെട്ടി ബാക്കി ഷോർട്ടറും കൊടുത്ത് മുറിച്ച് ഒഴിവാക്കാൻ പറ്റും. ബാക്കിയുള്ള ഒരു 100 റബ്ബർ മരം ഇപ്പോൾ തൈമരമാണ് കേട്ടോ. 7ാം കൊല്ലം നമുക്കിങ്ങനെ ടാപ്പ് ചെയ്യാൻ റെഡിയായി നിൽക്കുന്ന റബ്ബർ മരമാണ് 100 റബ്ബർ മരം. അപ്പോൾ മൊത്തം 400 റബ്ബർ മരം, 900 കഴുങ്ങ്, 145 തെങ്ങുകൾ, 60 ജാതികൾ, അതുപോലെ തന്നെ കുരുമുളക്, പിന്നെ മറ്റു ചില ഫ്രൂട്ട്സ് മരങ്ങൾ, നല്ലൊരു വീട്, 2 കിണർ, ഒരു സൈഡിൽ നല്ലൊരു അരുവി ഒഴുകണു. നല്ലൊരു പ്രോപ്പർട്ടിയാണ്, ഭംഗിയുള്ള പ്രോപ്പർട്ടി. പാലക്കാട് ജില്ലയിലെ കരിമ്പ ഭാഗത്താണ് പറഞ്ഞു. നമ്മുടെ സ്ഥലം പെടുന്നത് തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിലാണ് നമ്മുടെ സ്ഥലം പെടുന്നത്. അതേപോലെ തന്നെ തച്ചമ്പാറ വില്ലേജിലുമാണ് നമ്മുടെ സ്ഥലം ഉൾപ്പെടുന്നത് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ അരുവി കേട്ടോ. നല്ല അടിപൊളി അരുവിയാണ്, നല്ലൊരു മനോഹരമായ ചെറിയ കുഞ്ഞു വെള്ളച്ചാട്ടം അരുവിയിലുണ്ട് കേട്ടോ. കാണിച്ചു തരാം, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നല്ലൊരു മനോഹര വെള്ളച്ചാട്ടവും കാണാമെന്ന് പറയാം. ചെറിയൊരു ഭംഗിയുള്ള നല്ലൊരു അരുവിയാണ് കേട്ടോ. ഈ അരുവിടെ അപ്പുറത്തെ സൈഡായിട്ട് നമുക്ക് കുറച്ച് സ്ഥലം നമ്മുടെ കഴുങ്ങന്തോട്ടം കിടക്കുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയും വീടുമായിട്ട് ഉൾപ്പെടെ അങ്ങനെ കിടക്കുന്നത്, റബ്ബറുമായിട്ട് കിടക്കുന്നുണ്ട്. റബ്ബർ ഇതിൽ ബാക്കി വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. റബ്ബർ കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട്, എല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ മിഷ്യംപര കാര്യങ്ങൾ, പോപ്പര, മിഷ്യംപര, പിന്നെ ഈ മോട്ടോർ വെള്ളത്തിൻ്റെ മോട്ടോർ ഹൗസ്, അതേപോലെ ഈ അഗ്രികൾച്ചർ പർപ്പസ് ഉണ്ടല്ലോ, നമുക്ക് സൗജന്യമായി ഉപയോഗിക്കാൻ പറ്റിയ അതിനുള്ളത് കൊടുത്തിട്ടുണ്ട്. മോട്ടോർ ഉണ്ട്, പിന്നെ അതുപോലെ വീടിനുള്ള മറ്റുള്ള മോട്ടോർ കണക്ഷൻ അതുണ്ട്, കറണ്ട് കണക്ഷൻ കാര്യങ്ങൾ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ മെയിൻ കവുങ്ങുംതോട്ടം കേട്ടോ. നല്ല പച്ചപ്പാർന്ന നല്ല തോട്ടമാണ്, കാരണം വെള്ളത്തിൻ്റെ ലഭ്യത ഇഷ്ടം പോലുള്ളത് കൊണ്ട് കഴിഞ്ഞൊന്നും യാതൊരു കംപ്ലൈൻറ്റോ കാര്യങ്ങളും ഇല്ല. നല്ല വരുമാനമുള്ള തോട്ടം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മൊത്തം കിട്ടുന്നത് 6 ഏക്കർ 10 സെൻറ്റ് സ്ഥലമാണ്. അപ്പോൾ നമുക്കിതിൻ്റെ വിലയിലേക്ക് കടക്കാം. ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില പറഞ്ഞു കഴിഞ്ഞാൽ, സെൻറ്റ് വില 35,000 രൂപയാണ് ഓണർ ചോദിക്കുന്നത്. 35,000, അതായത് ഏക്കർ വന്നിട്ട് 35 ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഓണർ നമ്മളോട് ചോദിക്കുന്നത്. പക്ഷേ 35 പറഞ്ഞാലും നമുക്ക് വില നെഗോഷ്യബിളാണ്, വില അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടിയൊക്കെ വന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരിട്ട് ഓണറായി സംസാരിച്ചിട്ട് വിലയൊക്കെ മാക്സിമം നെഗോഷിയേറ്റ് ചെയ്തിട്ട് വാങ്ങിക്കാൻ സാധിക്കും. നമ്മുടെ കോഴിക്കോട് പാലക്കാട് നാഷണൽ ഹൈവേ നിന്ന് വെറും 1.5 കിലോമീറ്ററാണ് നമ്മുടെ പ്രോപ്പർട്ടികളുടെ ദൂരം കേട്ടോ. നാഷണൽ ഹൈവേ എന്നാണ് 1.5 കിലോമീറ്റർ. എല്ലാവിധ വണ്ടികളും നമ്മുടെ പ്രോപ്പർട്ടിയുടെ അടുത്ത് വരെ വരും. എല്ലാവിധ വലിയ വണ്ടികളും പ്രോപ്പർട്ടിയുടെ അടുത്ത് വരും കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം, കാരണം ഇതിൽ ജാതി ഇതാണ്. ഞാൻ പറഞ്ഞ ജാതികൾ, കാര്യങ്ങൾ, അതുപോലെ റബ്ബർ എല്ലാം ഈ വീഡിയോയിൽ പറ്റുന്ന പോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. ഇതിന് കൂടുതൽ വിവരങ്ങൾ അറിയാൻ എന്ത് ചെയ്യുക, നമ്മുടെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക.
റബ്ബറൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ റബ്ബറൊക്കെ നിങ്ങൾ ഒരുവിധം കാണാൻ പറ്റുന്നത്ര കാണിക്കുക. അത് നമ്മുടെ കാറ് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാർ സൈറ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, ഏകദേശം 80% നിരന്ന ഭൂമിയാണ്. ചെറിയൊരു 20% ചെറിയൊരു ചെരുവ് എന്ന് പറയാം. രണ്ട് തട്ടായിട്ട് കിടക്കണം അത്രേ ഉള്ളൂ. കൃഷി സ്ഥലം താഴെയും പറമ്പ് മറ്റേ ബാക്കിയുള്ളത് മുകളിലായിട്ട് കിടക്കണം കേട്ടോ. നല്ല താമസിക്കാൻ പറ്റിയ നല്ലൊരു വീടും ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ മറക്കാതെ നമ്മുടെ നമ്പറായിട്ട് കോൺടാക്ട് ചെയ്യുക, കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും. മാക്സിമം നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങിക്കുന്നതായിരിക്കും. ഓക്കെ.